ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. അൾജിബ്ര ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റ് ഉദ്ഘാടനവും ക്യാമ്പസ് സമർപ്പണവും മാർച്ച് 2 ഉച്ചയ്ക്ക് 2:30 നടക്കുമെന്ന് അൾജിബ്ര ഗ്രൂപ്പ് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം പറക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അൾജിബ്ര ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റ് ഉദ്ഘാടനവും ക്യാമ്പസ് സമർപ്പണവും മാർച്ച് 2 ഉച്ചയ്ക്ക് 2:30 നടക്കുമെന്ന് അൾജിബ്ര ഗ്രൂപ്പ് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മുഹമ്മദ് അലി പപ്പടപ്പടി അധ്യക്ഷനായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായി കൊപ്പം അൽജിബ്ര ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് പ്രതിനിധികളാണ്. കഴിഞ്ഞ 3 വർഷമായി അൽജിബ്ര ഗ്ലോബൽ സ്കൂൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു ലോകോത്തര രീതിയിലുള്ള ഒരു ക്യാമ്പസായി മാറിയ വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. കഴിഞ്ഞ ഈ 2 വർഷത്തിനകത്ത് 2 ഏക്കർ സ്ഥലം അടങ്ങുന്ന സ്ഥലം എടുത്ത് പുതിയ +1 +2 ക്യാമ്പസ് ഞങ്ങൾ സംവിധാനിച്ചു. 200 കുട്ടികൾക്ക് നല്ല നിലയിൽ താമസിച്ച് പഠിക്കാൻ ആവശ്യമായ ഹോസ്റ്റൽ ബിൽഡിംഗ് അൽജിബ്ര ഹോസ്റ്റൽ ബിൽഡിങ്ങിൻ്റെ പണി തീർത്തു. ഈ വർഷം മുതൽ ലോകത്തിലെ ഏത് ഭാഗത്തു നിന്നുള്ള കുട്ടികളെയും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള 8-ാം ക്ലാസ് മുതൽ 10 വരെയും 10 മുതൽ 12 വരെയുമുള്ള ഏത് തരത്തിലുള്ള കുട്ടികൾക്കും വന്ന് താമസിച്ചു പഠിക്കാൻ പറ്റുന്ന വിധം അൽജിബ്ര ഗ്ലോബൽ സ്കൂളിൻ്റെ ക്യാമ്പസ് സജ്ജമായിരിക്കുകയാണ്. ആ സന്തോഷ വാർത്ത ലോകത്തോട് അറിയിക്കാൻ വേണ്ടി ഈ വരുന്ന 2-ാം തീയതി പാണക്കാട് സയ്യിദ് മുനവറലി തങ്ങൾ ക്യാമ്പസിൻ്റെ സമർപ്പണവും അതുപോലെ 200 കുട്ടികളുടെ ഈ ഹോസ്റ്റൽ സംവിധാനത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കുകയാണ്. ആ ചടങ്ങിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അതുമൂലം കൊപ്പവും പരിസരവും ശരിക്കും വിദ്യാഭ്യാസ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അതല്ലെങ്കിൽ അതിൻ്റെ ഇടനാഴികളിൽ ശക്തമായൊരു സാന്നിധ്യമായി മാറുകയും ലോകത്തിൻ്റെ പ്രത്യേകിച്ച് ഗൾഫ് പ്രദേശത്തു നിന്നുള്ള കുട്ടികൾ കേരളത്തിൽ നിന്ന് പുറത്തുള്ള കുട്ടികൾ ഒക്കെ കൊപ്പത്തേക്ക് വരികയും അങ്ങനെ ഈ പ്രദേശവും ഈ സമൂഹവും പുതിയൊരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് സാക്ഷിയാവുകയും ചെയ്യുക. 5 നിലകളിലായി ഉയർന്നു നിൽക്കുന്ന ഹോസ്റ്റൽ സൗധത്തിൽ 200 ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന കെട്ടിടങ്ങളിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉൾച്ചേർന്നിട്ടുണ്ടെന്നും 8-ാം ക്ലാസ് മുതൽ ആരംഭിക്കുന്ന റെസിഡൻഷ്യൽ സംവിധാനത്തിൽ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ട്രെയിനിങ് കോഴ്സ്, ജൂനിയർ സയൻറ്റിസ്റ്റ് ട്രെയിനിങ് കോഴ്സ് തുടങ്ങിയ സൗകര്യങ്ങളും 10+1+2 വിദ്യാർത്ഥികൾക്ക് നീറ്റ്, ജി, CUET, CA, CMA, CS തുടങ്ങി വിദേശ സർവകലാശാല അഡ്മിഷൻ കോഴ്സുകൾക്കുള്ള പരിശീലനം എന്നിവയുമുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റൽ സംവിധാനം വളരെയധികം ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഏത് വിദേശത്ത് നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാവിധ സംവിധാനത്തിലും ലിഫ്റ്റ് പോലെ എല്ലാവിധ സൗകര്യവും ചെയ്തിട്ട് 24-ഹവർ എല്ലാവിധ സൗകര്യത്തിലും വാച്ച്മാൻ്റെയും മറ്റുള്ള സെക്യൂരിറ്റിയും എല്ലാവിധ സൗകര്യത്തോടു കൂടിയാണ് ഞങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. അവർക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളും എല്ലാം ഞങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. പേടില്ല, മറ്റേ ഇതില്ലാതെ എല്ലാ നിർഭയത്വമായി അവരെ മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അവരെ നല്ല രീതിയിൽ ഏൽപ്പിക്കുക, അതിന് എല്ലാവിധ സൗകര്യവും ഞങ്ങൾ ചെയ്ത് ഒരുക്കിയിട്ടുണ്ട്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ലൈബ്രറി, ലാംഗ്വേജ് സയൻസ് ലാബുകൾ, AC ക്ലാസ് റൂമുകൾ, ക്യാൻറ്റീൻ എന്നിവയെല്ലാം പുതിയ അപ്പാർട്ട്മെൻറ്റിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. MD EV അബ്ദുൾ റഹ്മാൻ, വൈസ് ചെയർമാൻ മുഹമ്മദ് അലി പപ്പടപ്പടി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജബ്ബാർ മേലേതിൽ, ഡയറക്ടർ അബ്ദുൽ സലാം, VK കടവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.